നമസ്കാരം, നമ്മുടെ കേരളത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോയാണിത്. നമ്മുടെ കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകാൻ പറ്റുന്ന കുറച്ച് നല്ല ട്രെയിനുകളെ പറ്റി പറയുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളരെ ലളിതമായി ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോയിൽ പറയുന്നതും നമുക്ക് കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകുന്ന ട്രെയിനിൻ്റെ സമയം, ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ്, ടിക്കറ്റ് ചാർജ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പതിവായിട്ട് നിങ്ങളുടെ എല്ലാവരോടും ചോദിച്ചു മേടിക്കുന്ന കാര്യം വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണേ നിങ്ങളെല്ലാവരും. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ള പ്രചോദനവും എൻ്റെ സപ്പോർട്ടും. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് നമ്മുടെ ആദ്യത്തെ ട്രെയിനെ പരിചയപ്പെടാം. അപ്പോൾ ദേ ഇവനാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ, ട്രെയിൻ നമ്പർ 163/81 കന്യാകുമാരി എക്സ്പ്രസ്. ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ പൂനെ ജംഗ്ഷനിൽ നിന്നാണ്. പൂനെ ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 11:50 എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ ഒരു 11:50 കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറയാം. അതായത് പൂനെ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ ഏതൊക്കെ സ്റ്റേഷൻസിൽ സ്റ്റോപ്പ് ഉണ്ട് എന്നതാണ് ഞാനിനി പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. പാലക്കാട് ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ട്രെയിന് ആദ്യം സ്റ്റോപ്പ് ഉള്ളത്. അതായത് കേരളത്തിൽ പൂനെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് കന്യാകുമാരിയിലോട്ട് പോകുമ്പോഴത്തേക്കും പാലക്കാട് ജംഗ്ഷനിലാണ് ആദ്യം സ്റ്റോപ്പ് ഉള്ളത്. 11:50 രാത്രി പൂനെ നടക്കുന്ന നമ്മുടെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ വരുമ്പോൾ വെളുപ്പിനെ 1 മണിയാവും. 1 മണിക്ക് പാലക്കാട് ജംഗ്ഷനിൽ വരുന്ന ട്രെയിന്. പിന്നെ സ്റ്റോപ്പ് ഉള്ളത് 1:50 ഒറ്റപ്പാലത്താണ്. പിന്നീട് 1:30 തൃശ്ശൂർ സ്റ്റോപ്പുണ്ട്. 3:20 അങ്കമാലിയിൽ സ്റ്റോപ്പുണ്ട്. 3:30 ആലുവയിൽ സ്റ്റോപ്പുണ്ട്. 3:50 എറണാകുളം ടൗണിൽ സ്റ്റോപ്പുണ്ട്. 4:30 തൃപ്പൂണിത്തുറ സ്റ്റോപ്പുണ്ട്. 5:10 കോട്ടയത്ത് സ്റ്റോപ്പുണ്ട്. കോട്ടയം വഴിയാണ് വരുന്നത്. പിന്നീട് 5:30 ചങ്ങനാശ്ശേരിയിലും 5:50 തിരുവല്ലയിലും 6:00 ചെങ്ങന്നൂരും 6:10 മാവേലിക്കരയും 6:20 കായംകുളം ജംഗ്ഷനും 6:30 കരുനാഗപ്പള്ളിയിലും 7:15 കൊല്ലം ജംഗ്ഷനും. രാവിലെ 7:30 കൊല്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേർന്നതാണ്. പിന്നെ 7:30 വർക്കല ശിവഗിരിയിലേക്കും. പിന്നീട് 7:50 നമ്മുടെ കടയ്ക്കാവൂരും. 8:30 ചിറയൻകീഴും. 8:30 തിരുവനന്തപുരം പേട്ടയും. 9:00 തിരുവനന്തപുരം സെൻട്രലും. 9:30 നെയ്യാറ്റിൻകരയിലും. 9:50 പാറശാലയിലും എത്തിച്ചേർന്നതാണ്. ഇത്രയും സ്റ്റേഷൻസിലാണ് കേരളത്തിൽ നമ്മുടെ ഈ കന്യാകുമാരി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉള്ളത്. പാറശാല കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് തുടങ്ങുകയാണ് കുഴിത്തുറൈ. പിന്നെ കുഴിത്തുറൈ, ഇരണ്ടിയാൽ, നാഗർകോവിൽ ജംഗ്ഷൻ, കന്യാകുമാരി. അപ്പം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163/82 തിരിച്ചും സർവീസ് ഉണ്ട്. തിരിച്ചത് കന്യാകുമാരി നടക്കുന്നത് രാവിലെ 8:40 കേട്ടോ. 8:40 നമ്മുടെ കന്യാകുമാരി നടക്കുന്ന ഈ ട്രെയിൻ മൂന്നാം ദിവസം അല്ലെങ്കിൽ രണ്ടാം ദിവസം രാത്രി 9:50 മൂന്നാം ദിവസമല്ല, തിരിച്ചു വരുമ്പോൾ രണ്ടാം ദിവസം രാത്രി 9:50. അപ്പം ഇനി നമുക്ക് ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഒന്ന് പറയാം. നമ്മുടെ കേരളത്തിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കന്യാകുമാരിയിലോട്ട് പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട് ജംഗ്ഷനിലാണല്ലോ. അപ്പോൾ പാലക്കാട് ജംഗ്ഷൻ തൊട്ട് കന്യാകുമാരി വരെ ഉള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ബാക്കിയൊക്കെ താഴോട്ട് വരുന്നതിനനുസരിച്ച്, ഓരോ ജില്ലകളിലും സ്ഥലങ്ങളിലും വരുന്നതനുസരിച്ച് ടിക്കറ്റ് ചാർജ് കുറയും. അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പാലക്കാട് നിന്ന് തുടങ്ങുക. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കന്യാകുമാരി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 150 രൂപയും, സ്ലീപ്പറിന് 275 രൂപയും, തേർഡ് എക്കണോമിക്ക് 685 രൂപയും, തേർഡ് എ സിക്ക് 745 രൂപയും, സെക്കൻഡ് എ സിക്ക് 1050 രൂപയാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ട്രെയിനായ കന്യാകുമാരിയിലേക്ക് പോകാൻ കേരളത്തിൽ നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ ഈ ട്രെയിൻ നമ്പർ 163/81 പറ്റി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം. ദേ നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 165/26 കന്യാകുമാരി എക്സ്പ്രസ്. ഇതും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഇത് ആരംഭിക്കുന്നത് നമ്മുടെ KSR ബംഗളൂരു സിറ്റി ജംഗ്ഷനിൽ നിന്നാണ്. എല്ലാ ദിവസവും രാത്രി 8:10 നമ്മുടെ KSR ബംഗളൂരു സിറ്റി ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരുന്നത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:30 ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറയാം. രാത്രി 8:10 KSR ബംഗളൂരു സിറ്റി ജംഗ്ഷനിൽ നടക്കുന്ന ഈ ട്രെയിൻ വെളുപ്പിനെ 4:15 പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തും. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് തുടങ്ങുന്നത്. പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ 4:30 ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുണ്ട്. 5:20 വെളുപ്പിനെ വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പുണ്ട്. 5:40 തൃശ്ശൂരുണ്ട്. 5:57 പുതുകാടുണ്ട്. 6:10 ഇരിഞ്ഞാലക്കുടയുണ്ട്. 6:20 ചാലക്കുടിയുണ്ട്. 6:35 അങ്കമാലിയിലുണ്ട്.
6:50 ആലുവയിലുണ്ട്, 7:10 എറണാകുളം ടൗൺ. ശ്രദ്ധിക്കുക, രാവിലെ 7:10 എറണാകുളം ടൗണിലാണ് എത്തുന്നത്, എറണാകുളം സൗത്ത് അല്ല. അതിനുശേഷം 7:35 തൃപ്പൂണിത്തുറ എത്തും. അത് കഴിഞ്ഞാൽ ഒരു 8 മണിയോടുകൂടി പിറവം റോഡും, 8:35 കോട്ടയം, കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത്. 8:50 ചങ്ങനാശ്ശേരിയിലും, 9 മണിയോടുകൂടി തിരുവല്ലയിലും, 9:10 ചെങ്ങന്നൂരും, 9:25 മാവേലിക്കരയിലും, 9:40 കായംകുളം ജംഗ്ഷനിലും, 9:55 കരുനാഗപ്പള്ളിയിലും, 10 മണിയോടുകൂടി ശാസ്താംകോട്ടയിലും, 10:30 കൊല്ലം ജംഗ്ഷനിലും, 10:30 പരവൂരും, 10:50 വർക്കല ശിവഗിരിയിലും, 11 മണിയോടുകൂടി കടക്കാവൂരും, 11:10 ചിറയൻകീഴും, 11:30 കഴക്കൂട്ടവും, രാവിലെ ഒരു 11:40 തിരുവനന്തപുരം പേട്ടയിലും, ശേഷം 12 മണിക്ക് തിരുവനന്തപുരം സെൻട്രലിലും, 12:30 നെയ്യാറ്റിൻകരയിലും, 12:30 പാറശാലയിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും. അപ്പം ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുള്ളത്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 165 ആയിട്ട് എല്ലാ ദിവസവും രാവിലെ 10:10 നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒരു 6:40 KSR ബംഗളൂരു സിറ്റി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യം പറയാം. പാലക്കാട് നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. പാലക്കാട് നിന്ന് കന്യാകുമാരി വരെ, പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് കന്യാകുമാരി വരെ ഒരാൾക്ക് ജനറലിന് 150 രൂപയും, സ്ലീപ്പറിന് 275 രൂപയും, തേർഡ് എക്കണോമിക്ക് 685 രൂപയും, തേർഡ് എ സിക്ക് 745 രൂപയും, സെക്കൻഡ് എ സിക്ക് 1050 രൂപയും, ഫസ്റ്റ് എ സിക്ക് 1765 രൂപയുമാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകാൻ പറ്റുന്ന രണ്ടാമത്തെ ട്രെയിനാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഈ ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ട്രെയിനെ പരിചയപ്പെടാം. ദേ ഇവനാണ് നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ, ട്രെയിൻ നമ്പർ 067/72 കൊല്ലം കന്യാകുമാരി മെമു. ഈ മെമു ട്രെയിൻ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. ഇത് രാവിലെ 11:35 നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് അതേ ദിവസം വൈകുന്നേരം ഒരു 3:50 കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്ന ട്രെയിനാണ്. അപ്പോൾ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറയാം. മെമു ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. ഈ പറഞ്ഞ വലിയ വണ്ടികൾക്കും അത്യാവശ്യം കേരളത്തിൽ കുറേ സ്റ്റോപ്പുകളില്ലായിരുന്നു. പിന്നെ എത്തുന്നതും ഇപ്പോൾ ഇതിൻ്റെ സമയം ഷെഡ്യൂളൊക്കെ നിങ്ങൾ നോക്ക്. ഈ കൊല്ലം ഭാഗത്തു നിന്നുള്ളവർക്കും തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ ബെറ്റർ, കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുന്നത് ഇതിലായിരിക്കാം, മനസ്സിലായോ? അപ്പോൾ സീറ്റ് കിട്ടുന്നതാണെങ്കിലും ടിക്കറ്റ് കിട്ടുന്നതാണെങ്കിലും എന്തുകൊണ്ടും മെമു യൂസ് ചെയ്താൽ കുറച്ച് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും വണ്ടി നൈസാണ് മെമുവിലെ യാത്ര. പിന്നെ അങ്ങോട്ട് ആ കൊല്ലം ഭാഗത്തും തിരുവനന്തപുരം ഭാഗത്തുനിന്നും ഉള്ളവർക്കല്ലാത്തവർക്കാണ് നമ്മുടെ ആദ്യത്തെ വണ്ടിയൊക്കെ ഞാനൊന്ന് പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് മെമുവിലോട്ടൊന്നും വരാൻ പറ്റില്ലല്ലോ, അവർക്ക് ഇതായിരിക്കും എളുപ്പം. പിന്നെ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകളൊന്ന് പരിചയപ്പെടാം. കൊല്ലം ജംഗ്ഷനിൽ നിന്ന് 11:35 രാവിലെ എടുക്കുന്ന ട്രെയിൻ, 11:42 ഇരവിപുരം, 11:50 മയനാട് നമ്മുടെ സ്വന്തം സ്ഥലം, അവിടെയും സ്റ്റോപ്പുണ്ട്. 11:52 പരവൂർ, 12:00 കാപ്പിൽ, 12:05 ഇടവൈ, 12:10 വർക്കല ശിവഗിരി, 12:20 അകത്തുമുറി, 12:22 കടക്കാവൂർ, 12:30 ചിറയൻകീഴ്, 12:30 പെരുങ്കുഴി, 12:37 മുരുക്കമ്പുഴ, 12:30 കണിയാപുരം, 12:50 കഴക്കൂട്ടം, 12:52 വേളി, 1 മണിക്ക് കൊച്ചുവേളി, 1:05 തിരുവനന്തപുരം പേട്ടൈ, 1:10 തിരുവനന്തപുരം സെൻട്രല്, 1:23 നേമം, 1:30 ബാലരാമപുരം, 1:40 നെയ്യാറ്റിൻകര, 1:50 അമരവിള, 1:52 ധനുവജപുരം, 1:55 പാറശാല. ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ മെമു ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ. അതായത് കേരളത്തിൽ, പിന്നെ കേരളം കഴിഞ്ഞു, പാറശാലയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് തുടങ്ങുവാണല്ലോ. അപ്പം മെമു ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട്. ഈ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോഴും വെള്ളിയാഴ്ച ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. തിരിച്ച് ഈ ട്രെയിൻ എടുക്കുന്നത് 067/73 ആയിട്ടാണ്. അത് എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് കന്യാകുമാരിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒരു 9:30 നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും. അപ്പം ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് 35 രൂപയാണ് ഒരാൾക്ക്, 35 രൂപ. അപ്പം ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ അടുത്ത ട്രെയിനെ പരിചയപ്പെടാം. ഗൈസ്, ഇവനാണ് നമ്മുടെ നാലാമത്തെ ട്രെയിൻ. എല്ലാവർക്കും പരിചയസമ്പന്നമായ ഒരു ട്രെയിനാണ് ഇവനെന്നറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ട്രെയിൻ നമ്പർ 166/49 പരശുറാം എക്സ്പ്രസ്. ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഇതെല്ലാ ദിവസവും രാവിലെ 5:05 നമ്മുടെ മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒരു 9:15 നമ്മുടെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്ന ഈ ട്രെയിനും കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് വരാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനാണ്. ഇനി നമുക്ക് ഈ ട്രെയിനിന്റെ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. മംഗലാപുരം, അതായത് നമ്മുടെ മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് എടുക്കുന്ന, രാവിലെ 5:05 എടുക്കുന്ന ട്രെയിൻ ആദ്യത്തെ സ്റ്റോപ്പ് വരുന്ന സ്വന്തം കാസർഗോഡാണ്. രാവിലെ 5:45 കാസർഗോഡ് എത്തും. അവിടുന്ന് ഒരു 6:05
കാഞ്ഞങ്ങാടെത്തും, പിന്നെ ഒരു 6:30 നീലേശ്വരം, 6:22 ചാർവത്തൂര്, 6:35 പയ്യന്നൂര്, 6:30 പയ്യങ്ങാടി, 6:54 കണ്ണപുരം, 7:00 കണ്ണൂര്, 7:30 തലശ്ശേരി, 7:37 മാഹി, 7:50 വടകര, 8:10 കൊയിലാണ്ടി, 8:40 കോഴിക്കോട്, 8:54 ഫിറോക്ക്, 9:05 വള്ളിക്കുന്ന്, 9:45 പരപ്പനങ്ങാടി, 9:24 താനൂര്, 9:30 തിരൂര്, 9:54 കുറ്റിപ്പുറം, 10:30 പട്ടാമ്പി, 11:10 ഷൊർണൂർ ജംഗ്ഷൻ. രാവിലെ 11:10 പരശു ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തും, 11:40 വടക്കാഞ്ചേരിയിലേക്ക് എത്തും, 12:00 തൃശ്ശൂരെത്തും, 12:20 പുതുകാടെത്തും, 12:30 ഇരിങ്ങാലക്കുട എത്തും, 12:35 ചാലക്കുടിയിലേക്ക് എത്തും. ശേഷം 1:00 നമ്മുടെ അങ്കമാലിയിലും, 1:10 ആലുവയിലും, 1:50 എറണാകുളം ടൗണിലും, 2:25 തൃപ്പൂണിത്തുറയും, 2:50 പിറവം റോഡും, 3:30 ഏറ്റുമാനൂരും, 3:25 കോട്ടയവും. ശ്രദ്ധിക്കുക, കോട്ടയം വഴിയാണ്. സ്റ്റിൽ ആലപ്പുഴ ഈസ് അവോയ്ഡിങ് ഇന്ത്യൻ റെയിൽവേ, സോ സാഡ്. 3:50 ചങ്ങനാശ്ശേരിയിലും, 3:55 തിരുവല്ലയിലും, 4:10 ചെങ്ങന്നൂരും, 4:21 മാവേലിക്കരയും, 4:30 കായംകുളം ജംഗ്ഷനിലും, 4:46 കരുനാഗപ്പള്ളിയിലും, 4:57 ശാസ്താം കോട്ടയും, 5:22 കൊല്ലം ജംഗ്ഷനിലും, 5:40 വൈകുന്നേരം പരവൂരും, 5:50 വർക്കല ശിവഗിരിയിലും, 6:05 ചിറയൻകീഴും, 6:30 കഴക്കൂട്ടത്തേക്കും, 6:26 തിരുവനന്തപുരം പേട്ടയിലേക്കും, 6:35 തിരുവനന്തപുരം സെൻട്രലിലേക്കും, രാത്രി 7:10 നെയ്യാറ്റിൻകരയിലേക്കും, അതിനുശേഷം 7:20 പാറശാല. 7:20 പാറശാലയിലെത്തുന്ന നമ്മുടെ ട്രെയിന് കേരളത്തിലുള്ള സ്റ്റോപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് രാത്രി 9:30 കന്യാകുമാരി ലേക്ക് നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേർന്നതാണ്. അപ്പൊ ട്രെയിനിന്റെ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ കാസർഗോഡ് ഞാൻ തുടങ്ങിയില്ലേ, അപ്പം കുറച്ച് സ്റ്റേഷന്റെ പേര് പറഞ്ഞപ്പോൾ ചിലപ്പോൾ എന്റെ പ്രൊനൗൺസേഷൻ കറക്റ്റ് ആവണോ എന്നില്ല, ക്ഷമിക്കണം തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും സ്റ്റേഷൻസിലാണ്, ഇത്രയും സമയത്തിലാണ് ഇന്ത്യൻ റെയിൽവേ പറയുന്നത് ഇവിടെയൊക്കെ എത്തുമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന് വ്യത്യാസം വരാം കേട്ടോ, കുറച്ചൊക്കെ നമ്മുടെ ട്രെയിനിന്റെ കാര്യമല്ലേ. ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് എടുത്തുന്നുണ്ട്. അത് ട്രെയിൻ നമ്പർ 166 ആയിട്ട്. അത് എല്ലാ ദിവസവും വെളുപ്പിനെ 3:45 നമ്മുടെ കന്യാകുമാരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി 9:10 മാംഗ്ലൂർ സെൻട്രലിലേക്ക് എത്തിച്ചേരും. അപ്പം ഇനി ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം. നമുക്ക് കാസർഗോഡ് നിന്ന് തുടങ്ങാം. കാസർഗോഡല്ലേ കേരളത്തിലെ ആദ്യത്തെ സ്റ്റോപ്പ്. അപ്പം കാസർഗോഡ് നിന്ന് നമ്മുടെ കന്യാകുമാരി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിന് 205 രൂപയും, സെക്കൻഡ് സിറ്റിംഗ് 220 രൂപയും, ചെയർ കാറിന് 815 രൂപയാണ്. ചെയർ കാർ എന്ന് പറയുമ്പോൾ AC ചെയർ കാർ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പം പരശുരാം എക്സ്പ്രസ്സിനെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി ഞാനൊരു ട്രെയിനിൻ്റെ കാര്യം കൂടെ പറയാം. അപ്പം അത് നിങ്ങൾ ഇച്ചിരി ശ്രദ്ധയോടെ കേൾക്കണം ആ ട്രെയിനിൻ്റെ, കാരണം അതങ്ങനത്തെ ഒരു ട്രെയിനാണ്. ഇതാണ് നമ്മുടെ 5-ാമത്തെ ട്രെയിൻ, ട്രെയിൻ നമ്പർ 0669, പുനലൂർ നാഗർകോവിൽ പാസഞ്ചർ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് നാഗർകോവിൽ വരെ ഉള്ളൂവെന്ന്. ശരിയാണ്, ഇത് അങ്ങോട്ട് സർവീസ് നടത്തുമ്പം നാഗർകോവിൽ വരെ ഉള്ളൂ. തിരിച്ച് സർവീസ് നടത്തുമ്പോൾ 0:66:40 ആയിട്ട് സർവീസ് നടത്തുമ്പോൾ കന്യാകുമാരിൽ നിന്നാണ് ആരംഭിക്കുന്നത്, കന്യാകുമാരിൽ നിന്ന് പുനലൂർ വരെ. അപ്പം ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ പുനലൂരിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകത്തില്ല, നാഗർകോവിൽ വരെ പോകത്തുള്ളൂ. നാഗർകോവിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കന്യാകുമാരിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പായ നാഗർകോവിൽ ജംഗ്ഷൻ വരെ. അതാണ് ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത. ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. പുനലൂരിൽ നിന്ന് കന്യാകുമാരി വരെ 45 രൂപയാണ് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. തിരിച്ചും അതേ കണക്കാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. അത് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുമ്പോഴും പുനലൂർ വരെ 45 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജ്. ഇനി ഈ സ്റ്റേഷൻസ് നിർത്തം ഞാനൊന്ന് പറയാം. രാവിലെ 6:35 പുനലൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ, 6:30 ആവണീശ്വരം, 7:00 കൊട്ടാരക്കര, 7:10 എഴുകൂൺ, 7:20 കുണ്ടറ, 7:27 കിളിക്കൊല്ലൂർ, 7:50 കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തും രാവിലെ. അതിനുശേഷം 8:20 വർക്കല ശിവഗിരി, 8:30 കഴക്കൂട്ടം, പിന്നെ 9:20 തിരുവനന്തപുരം സെൻട്രൽ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, കൊല്ലത്ത് എത്തിയതിനു ശേഷം വണ്ടിക്ക് വളരെ സ്റ്റോപ്പ് കുറവാണ്, വെറും 2 സ്റ്റോപ്പേ ഉള്ളൂ, വർക്കലയും കഴക്കൂട്ടവും മാത്രം. പിന്നെ തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി കാലിയാണ്, വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, തിരക്കും കുറവായിരിക്കും. പിന്നെ നേമം, ബാലരാമപുരം, നെയ്യാറ്റിൻകര, ഒരു 9:40 നേമം, 9:50 ബാലരാമപുരം, 9:55 നെയ്യാറ്റിൻകര, 10:05 ധനുവജപുരം, 10:10 പാറശാല. അങ്ങനെ ഒരു 11:30 പാറശാല കഴിയുമ്പോൾ കേരളത്തിൽ സ്റ്റോപ്പ് കഴിയുമല്ലോ, പിന്നെ ഒരു 11:30 നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തുന്നതാണ് ഈ ട്രെയിൻ. ശേഷം നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഷെഡ്യൂൾ ആ ഒരു ഏരിയക്കാർക്കൊക്കെ ഇങ്ങനെ വരാനാ താല്പര്യമെങ്കിൽ നാഗർകോവിൽ വന്നിറങ്ങാം. അതിനുശേഷം ബസ് മാർഗമോ അല്ലെങ്കിൽ മറ്റൊരു പാസഞ്ചർ വഴിയോ നിങ്ങൾക്ക് കന്യാകുമാരിലേക്ക് എത്താം. ആ സമയത്ത് അവിടെ ട്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ പറയാത്തത്.
ജസ്റ്റ് നിങ്ങളൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ തിരക്കാം, അതിന് കന്യാകുമാരിയിലോട്ട് വല്ല പാസഞ്ചർ ഉണ്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ബസ്സിൽ തന്നെ പോവേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് തിരിച്ച് ഈ ട്രെയിൻ ആരംഭിക്കുമ്പോൾ കന്യാകുമാരിയിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് എപ്പോഴാണ് ഉപയോഗപ്പെടുന്നതെന്ന് ഞാൻ പറയട്ടെ. ഇൻ കേസ് നിങ്ങൾക്ക് എല്ലാ സമയത്തും ഇത് ഉപയോഗിക്കാം ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോൾ, കാരണം എന്താ, ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് കന്യാകുമാരിയിൽ നിന്ന്. ഞാൻ നിങ്ങളോട് നമ്മുടെ മെമുവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, കൊല്ലത്ത് നിന്ന് കന്യാകുമാരി പോകുന്നൊരു ട്രെയിൻ. അപ്പൊ ഇൻ കേസ് നിങ്ങൾ വ്യാഴാഴ്ചയാണ് കൊല്ലത്ത് നിന്ന് കന്യാകുമാരിയിൽ പോകുന്നതെങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾ സ്റ്റേ അടിച്ച് തിരിച്ച് വെള്ളിയാഴ്ച നാട്ടിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുമല്ലോ. അപ്പോഴത്തേക്കും വെള്ളിയാഴ്ച മെമു തിരിച്ച് നാട്ടിലോട്ട് ഇല്ലല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് ഈ ട്രെയിൻ ചൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? തിരുവനന്തപുരം സെൻട്രലിലോട്ട് വരാനാണെങ്കിലും കൊല്ലം ഭാഗത്തോട്ടാണെങ്കിലും അവിടുന്ന് പുനലൂരോട്ടാണെങ്കിലും കന്യാകുമാരിയിൽ നിങ്ങൾക്ക് ഇന്ന് ഈ ട്രെയിൻ യൂസ്ഫുൾ ആവും, ഉപയോഗിക്കാവുന്നതാണ്, നല്ലൊരു ഓപ്ഷനാണ്. തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ 3:10 നമ്മുടെ കന്യാകുമാരി നിന്ന് എടുക്കും ഉച്ചയ്ക്ക് ശേഷം. രാത്രി ഒരു 8:30 പുനലൂരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അത്യാവശ്യം തിരക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ കന്യാകുമാരി നിന്ന് കയറുന്നത് കൊണ്ട് സീറ്റ് കിട്ടും. തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തുമ്പോൾ കുറച്ച് തിരക്കാവും, പക്ഷെ തള്ളും ഇടിയും കൊണ്ടൊന്നും പോവേണ്ടി വരത്തില്ല. 3:10 കന്യാകുമാരി നിന്ന് എടുക്കുന്ന ട്രെയിൻ നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തുന്നത് ഒരു 5:30 വൈകുന്നേരം. പിന്നെ ശേഷം ഒരു 6:40 കൊല്ലം ജംഗ്ഷനിലേക്കും 8:30 പുനലൂരിലേക്കും എത്തിച്ചേരും. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഈ ട്രെയിൻ പോകുന്നത്. ഈ പാസഞ്ചറിന്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. 45 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇൻ കേസ് നിങ്ങളിപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ ഇറങ്ങുന്നെങ്കിൽ കൊല്ലത്താണെങ്കിൽ 35 രൂപയും തിരുവനന്തപുരത്താണെങ്കിൽ അതിനും കൂടെ കുറയ്ക്കും, കുറച്ചായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ ട്രെയിൻ നാഗർകോവിൽ വരെ, തിരിച്ച് ഈ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് പുനലൂർ വരെ. അത്രയേ ഉള്ളൂ, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു 5 ട്രെയിനിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. എല്ലാ ജില്ലക്കാർക്കും ഉപയോഗമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റോങ് ക്വസ്റ്റ്യൻ ആണ്. ആലപ്പുഴ ഭാഗം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ ഏതെങ്കിലും ട്രെയിനിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യും, നിങ്ങളുടെ കമന്റും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയുടെ കമന്റിന് താഴെ രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാലേ എന്റെ വീഡിയോ എനിക്ക് എത്രത്തോളം ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ എന്ന് എനിക്കറിയാവൂ. കുറെ ആൾക്കാർ പറയുന്നുണ്ട് ട്രെയിനിന്റെ ഒറിജിനൽ സൗണ്ട് വേണ്ട. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോ പറയുന്നുണ്ട് ഒറിജിനൽ സൗണ്ട് വേണ്ട, എന്റെ സൗണ്ട് മാത്രം മതി. അപ്പം അതൊക്കെ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ പറയണം, എന്നാലേ നമുക്ക് എനിക്ക് വീഡിയോ ഇമ്പ്രൂവേ അറിയത്തുള്ളൂ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്കും ചെയ്ത് കമന്റും ചെയ്യുമോ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.